ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ സിനിമയുടെ കഥയാണ്. പക്ഷെ ഇന്ത്യൻ സിനിമ ഇന്ന് കേൾക്കുമ്പോൾ നിർത്തി പോകല്ല കേട്ടോ. കാരണം ഒരു കൊറിയൻ ലെവല് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അവസാനം വെച്ച് ഒരു ഗംഭീര ക്ലൈമാക്സും ട്വിസ്റ്റൊക്കെ ഉണ്ട്. ചില ബുദ്ധിജീവികൾ ഇത് നേരത്തെ ഗസ് ചെയ്യും. ചില സിനിമകളുടെ കഥയൊക്കെ പറയുന്ന സമയത്ത് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു എന്നാൽ നിങ്ങൾ ഈ കഥയൊന്ന് ഇതിന്റെ ക്ലൈമാക്സ് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി നോക്കണേ. കഥയുടെ ചുരുക്കരൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കഥയുടെ നായകനുണ്ട്. ആ നായകന്റെ ചേട്ടൻ ഒരു കൂടോത്രക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ ഒരു പണക്കാരായിട്ടുള്ള കുടുംബം മൂപ്പരെ തീയിട്ടിട്ട് ആ തീയോടക്കനെ മൂപ്പരെ അടിച്ചു കൊന്നു കളഞ്ഞു. എത്ര ക്രൂരമായിട്ടാണ് മൂപ്പരോട് അങ്ങനെ ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷമം താങ്ങാൻ കഴിയാത്ത ഈ മനുഷ്യന്റെ അനിയൻ ഉണ്ടല്ലോ നമ്മുടെ കഥാനായകൻ, ഇതിന്റെ രഹസ്യം തേടി പോവുകയാണ്. അങ്ങനെ അവസാനം പല രഹസ്യങ്ങളും ഇയാള്, അതായത് കഥാനായകനായിട്ടുള്ള ജങ്ക, കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഒരു രഹസ്യങ്ങൾ, പോകുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് മാ ഊരി പൊലിമേറ. എന്തപ്പോ ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ കഥ നമ്മൾ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാടിന്റെ ഒരു ഭാഗം കാണിക്കുകയാണ്. ചുറ്റും ആരും ഒന്നുമില്ല, പക്ഷേ ഒരു തീപ്പന്ത് ഉണ്ട്. ആ തീപ്പന്തിന്റെ ഒരു ഭാഗമായിട്ട് ആയിരിക്കോ ചില ആൾക്കാർ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരാളാണ് തോന്നുന്നു, വല്ലാത്തൊരു രീതിയിലുള്ള ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു കർമ്മങ്ങൾ കണ്ടാലറിയാം അതികൊടൂരമായിട്ടുള്ള ഒരു ആഭിചാരം തന്നെയാണിത്. ഇവിടെ സീൻ കട്ടായിട്ട് ആ ഒരു ഗ്രാമത്തെ കാണിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ അങ്ങനെ വെള്ളത്തിന്റെ ക്ഷാമമുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഈ ടാങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കാറാണ്. അപ്പൊ ഒരു കുടത്തിന് നിശ്ചിത പൈസയായിട്ട് കൊടുക്കണം. അപ്പൊ ആ ഒരു വെള്ളം എടുക്കാനായിട്ട് രണ്ട് സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു സ്ത്രീയാണ് ലക്ഷ്മി. അതുപോലെ തന്നെ ഇവർ ചില്ലറ കൊടുക്കുമ്പോൾ കാശില്ലാത്തതിന്റെ പേരിൽ അതൊന്നും പറ്റില്ല, വെള്ളം എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഇവരെങ്ങനെയൊക്കെയോ ചില്ലറ സംഘടിപ്പിച്ചിട്ട് ആ ഒരു പൈസയും കൊടുത്തിട്ട് വെള്ളം മേടിച്ചിട്ട് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ലക്ഷ്മിയെ വല്ലാത്തൊരു രീതിയിൽ ഇയാൾ ഇങ്ങനെ നോക്കുകയാണ്. അതായത് ഉൾഗ്രാമങ്ങളല്ലേ, ഈ മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു തരംതിരിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഹിച്ചു നിൽക്കല്ലാതെ ഇവർക്ക് മറ്റു മാർഗ്ഗമില്ല. ഇപ്പോൾ ലക്ഷ്മിയും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. രണ്ടുപേരും അപ്പുറത്തും വീടാണ്. ലക്ഷ്മിയുടെ ഭർത്താവിന്റെ പേര് കുമാർ, ഒരു പച്ചപാവ മനുഷ്യനാട്ടോ. അതുപോലെ തന്നെ ഒരു അടിപൊളി ഭാര്യയും ഭർത്താവാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നല്ല മനുഷ്യരാണ് രണ്ടുപേരും. അതുപോലെ തന്നെ ഇവരുടെ തൊട്ട അയൽവാസിയാണല്ലോ കുമാറിന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീകളത്. ആ കൂട്ടുകാരന്റെ പേര് ബലിഞ്ച എന്നാണ്. എന്നാൽ ഇവൻ എപ്പോഴും ഭാര്യയുടെ കയ്യിൽ ചീത്ത കേട്ടോണ്ടിരിക്കും, കാരണം അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ബലിഞ്ച അവന്റെ ഭാര്യയായിട്ടുള്ള മായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ന് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കുമാർ എന്തിനാണ് വെറുതെ, മേൽജാതിക്കാരല്ലേ, നമ്മളിപ്പോ അവരോട് വഴക്കിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ തോക്കും, നമുക്ക് തന്നെയാണ് ദോഷവും, അതുപോലെ തന്നെ അടിയും കിട്ടേണ്ടി വരിക. എന്നാൽ ഇത് കേട്ടോണ്ടിരുന്ന നമ്മുടെ ഈ കുമാറിന്റെ അനിയനുണ്ട് ജങ്ക, അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം അവന്റെ ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ അമ്മയെ പോലെയാ കാണുന്നത്. അപ്പൊ ദേഷ്യം കൊണ്ട് ഈ നോക്കിയ ആളെ, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയ ആളെ നല്ലൊന്ന് പൊട്ടിക്കാന്ന് വെച്ചിട്ട് ഈ ജങ്ക പോകുന്ന സമയത്ത് ലക്ഷ്മി തടുക്കാണ് കേട്ടോ. വേണ്ട മോനെ, കാരണം ജങ്ക ഓൾറെഡി ഒരു പോലീസ് കോൺസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് എഴുതി നിൽക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അതുകൊണ്ട് മോനൊന്ന് അടങ്ങിയിരിക്കും എന്നിപ്പോ അവന്റെ ചേട്ടന്റെ അമ്മ ലക്ഷ്മി പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞു, ഇപ്പൊ ജുങ്ക ഒന്ന് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ജുങ്കയും അതുപോലെ തന്നെ ബലീജയും കൂടെ രണ്ടുപേരും കൂടെ ഈ പട്ടണത്തിലേക്ക് എന്തോ മേടിക്കാൻ പോകുന്ന സമയത്ത് വഴിയരികിലായിട്ട് എന്തോ ഒന്ന് കണ്ട് ബലീജ വല്ലാതെ പേടിച്ചു പോവാണ്. അതായത് ഈ മത്തങ്ങ, അതുപോലെ തന്നെ കൊടും, അതുപോലെ തന്നെ കുങ്കുമ, ഇതെല്ലാം പൊട്ടിച്ച ഒരുമാതിരി ഒരു വൃത്തികെട്ട കളറും അതുപോലെ തന്നെ വസ്തുക്കളും. ഇത് കണ്ടപ്പോൾ തന്നെ ബലീജ പറയാണ്, ആരോ കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം ചെയ്താണ് അതിന് ക്രോസ് ചെയ്ത് പോകണ്ട, അത് ക്രോസ് ചെയ്യുന്ന ആൾക്ക് അത് വല്ലാത്ത ആപത്തായേക്കും, നീ ഇങ്ങോട്ട് വന്നെ വെറുതെ പണി മേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബലീജ ഉണ്ടല്ലോ നമ്മുടെ ഈ ജങ്കയെ കൂടെ അവിടുന്ന് മാറ്റിയെടുക്കുകയാണ്. അതായത് അവന് വലിയ വിശ്വാസമൊന്നുമില്ല. എന്ന് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുമാർ, അതായത് ജുങ്കയുടെ ചേട്ടനുണ്ടല്ലോ, മൂപ്പരുടെ ഓട്ടർഷിയായിട്ട് അവിടുന്ന് ഒറ്റ പോക്കുവാണ്. അതും അതിന്റെ മേലെ കൂടെ കയറിയത്. ഇപ്പോ ഈ ജുങ്ക പറയാണ്, അതായത് ഈ ബലിജയോട് പറയാണ്, എടാ പൊട്ട, നിന്റെ ഈ ഒരു അന്ധവിശ്വാസം ഉണ്ടല്ലോ, എന്റെ ചേട്ടൻ പോയത് കണ്ടു, ഒരു പേടിയില്ലാണ്ട്. ഇപ്പോ ഈ ബലിജി തലയിൽ കൈവച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഈ കുമാറിനെ കാണിക്കുകയാണ്, മൂപ്പരെന്താണ്, മൂപ്പര് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. കാര്യം മൂപ്പര് ഒരു ഓട്ടർഷ ഓടിച്ചിട്ടാണ് ജീവിതം കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മൂപ്പർ ഈ ഓട്ടോക്ക് പോകുന്ന സമയത്ത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഓട്ടം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവർക്ക് എവിടെയാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാശൊന്നും ഒന്നും ചെയ്യാതെ നേരെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്ക് കൊണ്ടുപോയി കൊടുക്കും. കാരണം കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മാത്രമല്ല ഈ പാവപ്പെട്ട കുടുംബം ആയതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ ബാത്റൂം ഇല്ല. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് നേരെ ആ ശ്മശാനത്തിലേക്ക് പോകും. അവിടെ ഒരു പുറമ്പോക്ക് സ്ഥലമുണ്ട്, അവിടെയാണ് ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ സാധിക്കാറ്. അപ്പൊ ആ ഒരു ശ്മശാനത്തിന്റെ കാവൽക്കാരനും അതുപോലെ തന്നെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു മല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനോട് എപ്പോഴും ഒരു എന്താ പറയാ ഹായൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് കുളിച്ച് വൃത്തിയായി ഭാര്യയുടെ കൂടെ അവരുടേതായ ചില പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ, ഇതാണ് നമ്മുടെ ഈ കുമാറിന്റെ ഒരു ദിവസത്തെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഒരു പാവം മനുഷ്യൻ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ നാട്ടിലെ തന്നെ ജന്മിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വൃത്തിയെട്ട് എന്ന് പറഞ്ഞാൽ മഹാവൃത്തിയായിട്ട് ഒരു മനുഷ്യനാണ്. ജന്മി എന്ന് പറയാൻ പറ്റില്ല, ഉയർന്ന ജാതിയിൽപ്പെട്ട അത്യാവശ്യം സമ്പത്തുള്ള ഒരാൾ കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തരം തരികിടിയുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ വിഷയത്തിലും ഒരുപാട് താല്പര്യമുള്ള ആളാണ്. മാത്രമല്ല ഇപ്പൊ തന്നെ അയാളുടെ ഒരു എന്താ പറയാ ഭാര്യ അല്ലാതെ തന്നെ മറ്റൊരു സ്ത്രീയെ തന്നെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഇയാളുടെ കൂടെ നടക്കുന്ന മറ്റൊരാളുണ്ട്, ഇതേ ജാതിയിൽ തന്നെ പെട്ട ആളാണ്. പക്ഷെ ഇത്രയും പവറും അതുപോലെ തന്നെ അധികാരവും പിന്നെ ഈ ഒരു പെണ്ണും എല്ലാത്തിനും ഇയാൾ തന്നെ കൂടെ കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര അസൂയാണ്. അപ്പോ ഈ
അസൂയുള്ള ആളുണ്ടല്ലോ, ഇയാളുടെ കൂടെ ഒരുമാതിരി എപ്പോഴും ഈ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു വാലാട്ടി പട്ടിയെ പോലെ ഒരുത്തിനുണ്ട്. അവൻ പറയാണ്, ആശാനെ നമുക്ക് അവനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ലേ, നമുക്ക് അതിനെ കുറിച്ചൊന്നും ആലോചിച്ചാൽ എന്താ. ഇതേ സമയത്തിന് ഇയാൾ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ തനിയെ സംഭവിച്ചോളും, ദൈവമായിട്ട് തന്നെ അവനുള്ളത് വച്ചിട്ടുണ്ട്, അവൻ അത് കിട്ടിക്കോളുന്നേ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കുമാറിനെയാണ് കാണിക്കുന്നത്. അവൻ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, ഒരു കോള് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഇട്ട ബനീനുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ഓടി ചെല്ലുകയാണ്. അതായത് കുമാറിന്റെ ബന്ധത്തിലുള്ള ഒരു മനുഷ്യനുണ്ട്, നല്ല പരിചയമുള്ള ആളാണ്, മൂപ്പരും മൂപ്പരുടെ മകളും കൂടിയിട്ട് ഇപ്പൊ സ്റ്റേഷനിലാണ്. കാര്യം എന്താന്ന് അന്വേഷിച്ചപ്പോ ഇന്നലെ രാത്രി ആ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തന് വണ്ടി ഇടിച്ചിട്ട് പരിക്കേൽപ്പിക്കാൻ നോക്കി. അപ്പോ അത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ പരാതി നേരെ തിരിഞ്ഞു. കാരണം ആ ഒരു പയ്യൻ കുറച്ച് മേൽജാതിയിൽപ്പെട്ട ആളാണ്. ഇപ്പൊ അവന്റെ അച്ഛനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. ഇപ്പൊ SI അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ ആ ചെക്കന്റെ അച്ഛനോട് ഉണ്ടല്ലോ കാല് പിടിച്ച് മാപ്പ് പറയാണ്. കുമാർ ഇപ്പോ, അതായത് കേസൊന്നും ഉണ്ടാവില്ല, ഇവര് വെറുതെ വിട്ടേക്ക്, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതേ സമയത്തിന് ആ ചെക്കന്റെ അച്ഛൻ ഇവന്റെ മുഖത്തിട്ട് ഒരു ഏറ്റ അടി കൊടുത്തിട്ട് പറയാണ്, ഓഹോ അപ്പൊ നീയാണല്ലേ ഇവരുടെയൊക്കെ നേതാവ്, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞു, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുമാർ ഇപ്പോ ആ ഒരു എന്താ പറയാ പ്രായം ആയാലും അയാളുടെ മകളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. മോളെ ഇനി ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോണ്ട കേട്ടോ, വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത അടിയും മേടിച്ച് ആ ഒരു കുടുംബത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയല്ലേ ഈ കുമാർ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടത്തിനായിട്ട് പോയി നിൽക്കുകയാണ് കുമാർ. കൂടെ തന്നെ ഇപ്പോൾ ഓട്ടർഷ്യമായിട്ട് കൂട്ടുകാനായിട്ടുള്ള ബലിഞ്ചിയുണ്ട്. ഇതേ സമയത്ത് അവിടെ ടൗണിലേക്ക് പോകാൻ വേണ്ടി ജംഗ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ സമയത്തിന് ഈ ബലിഞ്ചയുടെ മുഖത്തൊക്കെ എന്തോ വലിയ വിഷമം. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഭാര്യയുമായിട്ട് എപ്പോഴും വഴക്കാണ്. ആ എങ്ങനെയാ വഴക്കുണ്ടാവാതിരിക്കുക, എന്നും കുടിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ മിണ്ടാതിരിക്കുമോ. ഇതേ സമയത്തിന് ബലിഞ്ച പറയണേ, ഞാൻ നോക്കുന്നുണ്ട് ആ കൊടി നിർത്താൻ വേണ്ടിട്ട്, പക്ഷെ ഭയങ്കര പാടാണ്. അപ്പൊ കുമാർ പറയാണ്, ഒരു കാര്യം ചെയ്യ്, ഇന്ന് ദിവസം മുഴുവൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാം, ഇന്ന് നീ കുടിക്കാതെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഇതേ സമയത്തിന് ബസ് വരികയാണ്. ജംഗ ഇപ്പൊ നേരെ ടൗണിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബസ്സിൽ നിന്നും ഒരു പെൺകുട്ടി, കുറച്ച് മോഡേണായിട്ട് വസ്ത്രം ധരിച്ച ഒരു പെണ്ണാണ്, അവൾ പുറത്തേക്ക് ഇറങ്ങുക. ആ ഒരു ഓട്ടം കിട്ടുകയെന്ന് പറഞ്ഞിട്ട് കുമാർ ഇപ്പൊ നേരെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർ വന്നിട്ട് കുമാറിനെ തള്ളിപ്പിടിച്ചിട്ട് പറയാൻ മാറി നിൽക്ക്, ഇവർക്കായിട്ടുള്ള കാറ് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാണ്. അത് മറ്റാരുമല്ല, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള ഒരു പണക്കാരനായിട്ടുള്ള മേൽജാതിയിൽപ്പെട്ട ഒരാള്, ആ അവന്റെ പെണ്ണാണിത്. ഇതേ സമയത്തിന് ആ ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറയാണ്, ഓ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചോളും, പക്ഷെ നമ്മുടെ ഭാര്യമാരെയൊക്കെ ഒരു ഉളുപ്പൂലാതെ നോക്കുകയും ചെയ്യും. ഇതേ സമയത്താണ് ബസ്സിൽ നിന്നും വേറെ രണ്ട് യാത്രക്കാർ ഇറങ്ങി വരുന്നത്, ഒരു ഭാര്യയും ഭർത്താവും. അവരിപ്പോ നമ്മുടെ കുമാറിന്റെ ഓട്ടോയാണ് വിളിച്ചത്. നേരെ ഇപ്പോ അവരെ കൊണ്ടുവിടാനായിട്ട് ആ ഒരു യാത്ര തിരിക്കുകയാണ് കുമാർ. ഇപ്പൊ കൂടുതൽ തന്നെ ബലിഞ്ചിയും മറ്റെന്തോ ആവശ്യത്തിനായിട്ട് ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഭാര്യയും ഭർത്താവിനെയും അവരുടെ വീട്ടിലേക്ക് ആക്കുകയാണ്. മാത്രമല്ല അന്നേ ദിവസം ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ കുമാർ അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ സമയം കഴിഞ്ഞപ്പോ ബലിഞ്ച അവന്റെ സ്വഭാവം കാണിക്കുകയാണ്, ഒരു ബാറിൽ ചെന്നായിട്ട് നന്നായിട്ട് അടിക്കുകയാണ്. അടിച്ച് കെറിഞ്ഞതും പോരായിട്ട് ഇവനൊരു കീഴ്ജാതിയിൽപ്പെട്ട ആണല്ലോ, മേൽജാതിയിൽപ്പെട്ട ഒരാള് വെറുതെ മെക്കിട്ട് കയറുക, നന്നായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോണ് കുമാർ ഈ ഒരു കാര്യം അറിയുന്നത്. ഇപ്പോ ഈ ബലിഞ്ചയുടെ ഭാര്യ മായ വന്നിട്ട് കാര്യം പറയുന്നുണ്ട്, അതായത് അവൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വിഷയം അറിഞ്ഞു, നേരെ ഇപ്പൊ ആ ഒരു ജന്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരാണെങ്കിലും അവിടെ കെട്ടിയടിച്ച് ഈ ബലിഞ്ചയെ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് അവന് വെറുതെ വിടണം, കള്ളു കുടിച്ച് ആ ഒരു ലെക്കില്ലാണ്ടല്ലേ, പ്ലീസ് ദയവ് ചെയ്തിട്ടൊന്ന് വിട്. ഇതേ സമയത്തിന് ഈ ജന്മി പറയാണ്, അല്ല അവനെ വിട്ടുവരാൻ വേണ്ടിയിട്ട് നീയല്ലല്ലോ വരേണ്ടത്, അവന്റെ ഭാര്യയല്ലേ വരേണ്ടത്. ഇതേ സമയത്തിന് മായ അങ്ങോട്ടേക്ക് വരികയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ ഭർത്താവിനെ വിടണം പ്ലീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ കാല് പിടിച്ച് കരയാണ്. ഇതേ സമയത്തിന് ഈ മനുഷ്യൻ പറയാണ്, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്, ഒരു പ്രായശ്ചിത്തമായിട്ട് നിന്റെ സാരി തുമ്പുകൊണ്ട് ആ നിലം മുഴുവനും ഒന്ന് തുടച്ച് ക്ലീൻ ആക്ക്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവളത് ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഈ ജന്മി പറയാണ്, ഇനിയിപ്പോ കള്ളു കുടിച്ചിട്ടായാലും ശരി, ബോധം ഉണ്ടെങ്കിലും ശരി, ബോധം ഇല്ലെങ്കിലും ശരി, ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരാൾ ഇതുപോലെ തൊട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ ഇതുപോലെ ആയിരിക്കില്ല, തല്ലി കൊന്നു കളയും. അങ്ങനെ എന്തായാലും കരഞ്ഞ് ആകെ നാണം കെട്ടിട്ട് ഇപ്പൊ മായയും ബലിഞ്ചി കുമാറും കൂടെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ ഒരു സംഭവം വല്ലാതെ അപമാനമായി പോയിട്ടുണ്ട്. ഇപ്പൊ മായ വല്ലാതിരുന്ന് കരയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ബലിഞ്ച് പോയിട്ട് അവളോട് ക്ഷമ ചോദിക്കുകയാണ്, ഒരിക്കലും ഞാൻ ഇനി കുടിക്കില്ല, കുടിച്ചത് കൊണ്ടാണല്ലോ നിനക്കും ഇതുപോലുള്ള അപമാനം നേരിടേണ്ടി വന്നത്, ക്ഷമിക്കനോട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജംഗ എത്തുന്നത്. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്, എന്തോ വസ്ത്രമാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ വന്നു നോക്കുമ്പോൾ ബലിഞ്ചയുടെ ഈ മുഖത്ത് കെട്ടും അതുപോലെ തന്നെ പാടും കാണും. ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലക്ഷ്മി പറയണേ, ഏയ് അതൊന്നുമില്ല, അത് സൈക്കിളിന് വേണിയാണ്. ഏയ് അങ്ങനെയൊന്നുമല്ല, ഇതെന്തോ ആരോ തല്ലിയതുപോലെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാന്നല്ലേ നിന്നോട് പറഞ്ഞത്. ആ പോട്ടെ, നിന്റെ കയ്യിലുള്ള ആ ഒരു കവറിൽ എന്താണ്? ഇത് ചോദിച്ച സമയത്ത് ഇപ്പോ ജംഗ പറയണ, ആ ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് ജോലി കിട്ടി കേട്ടോ, അത് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടത്തി നമുക്ക് വേണ്ടിയിട്ട് ഒരു സാരിയാണിത്, അതെന്തിനാണ് ഈ സമയത്ത് ഒരു ഗിഫ്റ്റ്? ഇതേ സമയത്തിന് ജംഗ പറയാണ്, എനിക്ക് അമ്മയില്ലല്ലോ, ഞാൻ അമ്മയായിട്ട് കാണുന്നത് ചേച്ചിയാണ്, അപ്പൊ എനിക്കൊരു സന്തോഷം വരുമ്പോ ഞാൻ എന്റെ അമ്മയ്ക്കൊരു സാരിയെല്ലാം മേടിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. രാത്രിയായി, ഇപ്പൊ കുമാറും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടെ കിടക്കാൻ വേണ്ടി പോവാണ്. അതേസമയം തന്നെ ലക്ഷ്മി പതിയെ ഇപ്പൊ കുമാറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കുമാർ പറയണ, ഇന്ന് വേണ്ട, എനിക്ക് തീരെ കഴിയുന്നില്ല, അതുപോലെ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ. അങ്ങനെ അവളോട് ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിടക്കാൻ വേണ്ടി പറയണം. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ജംഗിക്ക് ഇന്ന് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ് ജോലി കേട്ടോ, കാരണം ഇങ്ങോട്ടേക്ക് തന്നെയാണ് ആദ്യത്തെ പോസ്റ്റ്. അപ്പൊ പോകാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ചേട്ടൻ കുമാർ അവനെ നന്നായിട്ട് തന്നെ ആശീർവദിച്ച് വിടുകയാണ്, പോയിട്ട് നന്നായിട്ട് വാ മോനെ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജംഗ നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്തോ കേസോ അങ്ങനെയുള്ള എന്ത്
കാര്യങ്ങളൊക്കെ കൊടുക്കും എന്ന് പ്രതീക്ഷയിൽ ചെന്ന സമയത്ത് അവൻ ആദ്യം കിട്ടിയത് എസ് ഐ ഉണ്ടല്ലോ, ആ അയാളുടെ വീട്ടിലേക്ക് മേടിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റായിരുന്നു. മാനസികമായിട്ട് അവന് വല്ലാതെ അത് വിഷമമായി. ആ എന്തായാലും ഇത് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ട് അവനതിപ്പോ ആ ഒരു ബില്ലിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടേ കൊടുക്കണം. അങ്ങനെ വരുന്ന വഴിക്ക് ഈ കുമാർ അതുപോലെ തന്നെ ജുങ്ക ഇവരുടെ ഒരു മാമനുണ്ട്. ആ മാമനിപ്പോ കുമാറിനെ വിളിച്ചിട്ട്, സോറി കുമാരല്ല, ജുങ്കയെ വിളിച്ചിട്ട് പറയാണ് എടാ അതിന്റെ ചേട്ടന്റെ കാര്യം ഒന്നും നോക്കിക്കോണേ, കാരണം അവന്റെ ആ ഒരു രാശി വെച്ചിട്ടേ അവനിപ്പോ അത്ര നല്ല സമയമല്ല. അത്യാവശ്യം ജ്യോത്സ്യം അതുപോലുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ഇവരുടെ ആ മാമനെ. അപ്പോ ഇത് കേട്ട സമയത്ത് ജങ്കയ്ക്കും എന്തോ മനസ്സിനൊരു പേടി പോലെ തോന്നുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ നാട്ടിൽ ആ ഒരു ജന്മി ഉണ്ടല്ലോ, ഇവൻ ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് എന്തോന്നും വന്ന് വീഴുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുന്നില്ല. പിന്നീട് ആ ഒരു വാർത്ത നാട് മുഴുവൻ പരക്കുകയാണ്. ഇപ്പൊ ബലിഞ്ചി ഉണ്ടല്ലോ, ഓടി വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ കുമാറിനോട് പറയാനാണ്, ഡാ ആ ചങ്ങായി ചത്തടാ, സന്തോഷാടാ, സന്തോഷായി. അതായത് ആ ഒരു ജന്മിയെ കുറിച്ചാണ് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ജങ്കയെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കുമാർ പറയാണ്, എന്താടാ ഒരാൾ മരിച്ചതല്ലേ, അതിന് ഇങ്ങനെ സന്തോഷിക്കണം. ഇപ്പൊ ചേട്ടൻ നോക്കിയിട്ട് അനിയനായിട്ടുള്ള ജങ്ക പറയാണ്, ചേട്ടൻ ഇത്ര പാവല്ലേ, അവൻ എത്രത്തോളം വൃത്തികെട്ട നാറിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നത്, എന്തായാലും നമ്മൾ ഇത് ആഘോഷിക്കും. മാത്രമല്ല ഇന്ന് ഇവരുടെ ആ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ സെലിബ്രേഷൻ, ചെറിയ എന്തോ ഒരു ഉത്സവം പോലെ എന്തോന്നുണ്ട്. അപ്പൊ അവർ നന്നായിട്ട് തന്നെ അത് ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം നമ്മുടെ കുമാർ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഇനി മുതലാണ് കഥയുടെ ലെവല് മാറാൻ പോകുന്നത്. അപ്പൊ അവര് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോ ഇപ്പോ ഈ ജങ്കയെ ലക്ഷ്മി വിളിക്കുകയാണ്, അതായത് അവന്റെ ചേട്ടത്തിയെ. അപ്പോ ലക്ഷ്മി വിളിച്ചിട്ട് പറയാണ്, എടാ നീ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ, ഇന്നലെ രാത്രി ആ ഒരു ശ്മശാനത്തിലേക്ക് പോയതാണ് കുമാറിയുടെ. അതായത് ഇവർക്ക് ബാത്റൂം ഒന്നും ഇല്ലല്ലോ, അപ്പോ ആ ഒരു ബാത്റൂമിന്റെ ആവശ്യങ്ങളൊക്കെ അവിടെയുള്ള ആ ഒരു പുറമ്പോക്ക് ഭൂമിയിൽ പോയിട്ടാണല്ലോ സാധിക്കാറ്. എന്നാൽ അങ്ങോട്ടേക്ക് ഇന്നലെ രാത്രി പോയ കുമാർ ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ സൈക്കിളിലെടുത്തിട്ട് അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ ആകെ തളർന്നു പോയിട്ട് ഇപ്പൊ ജങ്ക പെട്ടെന്ന് തന്നെ കൂട്ടുകാരനായിട്ടുള്ള, അതായത് ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള ബലിഞ്ചയെ വിളിക്കുകയാണ്, ഓട്ടോറിക്ഷയുമായിട്ട് പരുതുന്നുണ്ട്. എന്നിട്ടും ചേട്ടനായിട്ടുള്ള കുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതേ സമയത്താണ് ഇവരുടെ വീട്ടിന്റെ അടുത്തുള്ള ആ ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തേക്കായിട്ട് ഒരു ആൾക്കൂട്ടം, ആയിരിക്കും ചില ആൾക്കാർ ഓടി ചെല്ലുന്നു, ആരും മരിച്ചിട്ടുണ്ട്, ഇന്നലെ ആ ഒരു ശവത്തിന്റെ എന്താ പറയാ ദഹനവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ നോക്കുമ്പോൾ രണ്ട് തലയോട്ടി കാണുന്നുണ്ട്. ഇവര് വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ ഇപ്പോ ഈ കുമാർ ഉണ്ടല്ലോ, അവൻ ഉപയോഗിച്ച ആ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇവർക്ക് കൺഫേം ആയി, അതായത് കുമാറിന്റെ മൃതദേഹമാണ് ഇവിടെ ഇട്ട് ആരോ അവനെ കൊന്ന് കത്തിച്ചിരിക്കുന്നത്. ഇതാ നാട് മുഴുവനും വല്ലാത്ത വാർത്തയാണ്. ടി വിക്കാര് അതുപോലെ പത്രക്കാര് എല്ലാവരും വരുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം ഈ ഒരു നാട്ടിൽ നടക്കുന്ന ആ ഒരു ആഭിചാരങ്ങള്, ദുർമന്ത്രവാദങ്ങള്, കൂടോത്രങ്ങള് ഇതൊക്കെയായിരുന്നു. അപ്പൊ എന്തായാലും പത്രക്കാരെല്ലാം വന്നിട്ട് നാട്ടുകാരെ ഓരോരുത്തരെയായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങാണ്. ഇതേ സമയത്ത് തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്, കുമാർ ഇത്ര നല്ല മനുഷ്യനാണ്, ഇത്ര പേർക്ക് ഉപകാരം ചെയ്ത ആളാണ്, ദയവ് ചെയ്തിട്ട് അവനെ കൊന്നതാരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചതാ, ഒരു പാവ മനുഷ്യനാണ് അവന്. അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇതെല്ലാം വാർത്തയാവാണ്. ഇതേ സമയത്ത് തന്നെ ഒരാഴ്ച മുന്നേ ഈ ഒരു ഗ്രാമത്തിൽ നടന്ന മറ്റൊരു കാര്യം കാണിക്കുകയാണ്. ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് കല്യാണം കഴിച്ച് അയപ്പിച്ച ഒരു പെൺകുട്ടിയുണ്ട്, കവിത. അവളിപ്പോ പ്രസവത്തിനായിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവൾക്കൊരു വേദന വന്നു. അവളുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ കുടുംബക്കാരും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു വേദനയുമായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ആ ഒരു കുഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും എന്താ പറയാ, മരിച്ചുപോയി. ആ ഒരു ഗർഭം അലസിപ്പോയി. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല, കാരണം പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അവർക്ക്. സോ ഈ കവിതയുടെ കുടുംബക്കാരിപ്പോ നേരെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത്, ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഒരാഴ്ച മുന്നേ കവിതയുടെ ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഇപ്പോ ഈ ഒരു മന്ത്രവാദി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ ആ ഒരു ഫോട്ടോയില് കവിതയുടെ കൈകൾക്ക് ചുറ്റുമായിട്ട് ചുവന്ന നിറത്തിലുള്ള കുത്തുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ജ്യോത്സ്യന്റെ മുഖവും കണ്ണും ആകെ മാറുകയാണ്. ഇപ്പൊ ജ്യോത്സ്യം പറയാണ്, കവിതയ്ക്ക് നേരെ ആരോ വലിയൊരു കൂടോത്രം തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് രേണുക അവതാരം എന്നാണ്. ഒരു കൊടൂരനായിട്ടുള്ള ഒരു ചാത്തനുണ്ട്. ആ ചാത്തനെയാണ് നിങ്ങളുടെ പെങ്ങളുടെ ദേഹത്തേക്ക് ആ ചെയ്ത ആള് കയറ്റി വിട്ടിട്ടുള്ളത്. ശരിക്കും ഒരു ഗർഭാലസല് മാത്രമല്ല ഇതുകൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്, അത് കൊടൂരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നടക്കും. ഇതേ സമയത്ത് തന്നെ ആശുപത്രിയിൽ നിന്നും കോള് വരികയാണ്, അതെ കവിത മരിച്ചുപോയി. ഇത് കേട്ട സമയത്ത് കവിതയുടെ അമ്മയും ചേട്ടന്മാരൊക്കെ ഭയങ്കരമായിട്ട് കരയാണ്. ഇപ്പൊ ആ ഒരു മൂത്ത ചേട്ടന് മാത്രം ഈ ഒരു ജ്യോത്സ്യനുണ്ടല്ലോ ഒരു മാതയ്ക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പേര് രേണുക അവതാരം എന്നാണ് ഈ ക്രിയയുടെ പേര്. ഇതിനൊരു നാല് സ്റ്റെപ്പാണുള്ളത്. അതിന്റെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളുടെ ദേഹത്തേക്ക് ആ ഒരു ചെകുത്താനെ ചാത്തനെ കയറ്റി വിടുന്നതാണ്. എന്നാ ആ നാലാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെന്ന് വെച്ചാല് ഈ കയറ്റി വിടുന്ന ചാത്തന് പിന്നെ ആ ചെയ്യുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവർക്കൊരു കർമ്മം ചെയ്യാനുണ്ട്. അത് അവർ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരിച്ച ആളുണ്ടല്ലോ അവരുടെ ആ ഒരു ശവദാഹം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ശവത്തിന്റെ കർമ്മങ്ങൾ എവിടെയാണ് നടന്നത്, ആ ശ്മശാനത്തിൽ വെച്ച് തന്നെ അയാൾക്ക് ആ ഒരു കർമ്മം ചെയ്യണം. അപ്പോ നിങ്ങളുടെ പെങ്ങൾക്കെതിരെയായിട്ട് കൂടോത്രം ചെയ്ത ആളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവളുടെ ആ ഒരു കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പരിസരം നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവനാണ് നിങ്ങളുടെ പെങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത്. എന്തായാലും മൂത്ത ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിൽ വെക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ കവിതയുടെ ആ ഒരു ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവളുടെ ആ ഒരു മൃതദേഹം കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ശ്മശാനത്തിലെ ബോഡിയെല്ലാം കത്തിക്കുന്ന ആളുണ്ടല്ലോ മല്ലി, അയാളോടിപ്പോ ഈ ചേട്ടന്മാര് പറയാണ്, ഇന്നേ ദിവസം രാത്രി ഈ ശ്മശാനത്തിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചത് അറിയിക്കണം, എന്നിട്ട് കാശും കൊടുക്കുന്നുണ്ട്,
ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്തായാലും പറയണമെന്ന് പറഞ്ഞു. ഇത് നടക്കുന്ന അതേ രാത്രി തന്നെ കുമാറിനെ കാണിക്കുകയാണ്. അവൻ അവന്റെ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് കാശ് മുഴുവൻ ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു ഇച്ചിരി രക്തം കാണുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോ ഓ അതൊന്നുമില്ല, അത് ആ ഒരു വരുന്ന വഴിക്ക് ഒന്ന് കൈ കോറിപ്പോയതാണ്. ഇത് കേട്ടപ്പോ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവണം. ഇപ്പോ കുമാറിനോട് ലക്ഷ്മി പറയണം, നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണേ, മാമൻ വിളിച്ചിരുന്നു, എന്തോ നിങ്ങൾക്കൊരു ആപത്തുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കണം കേട്ടോ. ആ ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി വെള്ളവുമായിട്ട് ബാത്റൂമിന്റെ ആവശ്യത്തിനായിട്ട് നേരെ ആ ശ്മശാനത്തിന്റെ ഭാഗത്തേക്ക് പോവാണ് ആര്, കുമാർ. അപ്പൊ അവൻ അവിടെ എത്തിയ സമയത്ത് ആ ഒരു മല്ലി ഉണ്ടല്ലോ, അവനെന്തോ വല്ലാത്തൊരു പേടിയിലും വിഷമത്തിലിരിക്കുന്നത് പോലെ ഇപ്പൊ ഈ കുമാർ കാണാണ്. അപ്പൊ എന്താടാ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മല്ലി ഉണ്ടല്ലോ കുമാറിനെ കയറി അങ്ങ് പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ കവിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചേട്ടന്മാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മൂത്ത ചേട്ടനെ വന്നത് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ പെട്രോൾ എടുത്ത് ഒരൊറ്റ ഒഴിക്കലാണ് ഈ കുമാറിന്റെ ദേഹത്തേക്ക്. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് അവനെ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ കുമാറാണ് ഈ കാര്യങ്ങളും, അതായത് ഈ എന്താ പറയാ ആഭിചാരങ്ങളും കൂടോത്രവും എല്ലാം ചെയ്തത് എന്നതിന്റെ പേരിൽ ആദ്യക്ക് കുമാർ ആ അടിക്കുന്നതിനെ തടുക്കാൻ വേണ്ടി നോക്കി. കുറച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പ്രതികരിക്കാനുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. തിരിച്ചിപ്പോ കുമാർ ആക്രമിക്കുകയാണ്. എന്നാ അതിന്റെ ഇടക്ക് ഇതൊരു ശ്മശാനല്ലേ, ചെറിയ ചെറിയ തീക്കണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ കുമാറിന്റെ ദേഹത്ത് പെട്രോൾ ഉണ്ടായിരുന്നല്ല ഒരു ഇച്ചിരി, ആ അതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്തേക്ക് തീ ആളി പടരുകയാണ്. ഇതേ സമയത്ത് തന്നെ വീണ് കേൾക്കുന്ന ഈ ഒരു കവിതയുടെ മൂത്ത ചേട്ടൻ വന്നിട്ട് അവൻ അടിച്ചു താഴെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രണ്ട് ചേട്ടന്മാരും വരികയാണ്. അങ്ങനെ ആ ഒരു കവിതയെ കത്തിച്ച ആ ഒരു എന്താ പറയാ ചിതയുണ്ടല്ലോ, അതിലേക്ക് തന്നെ തീ പടർന്ന കുമാറിന്റെ ആ ഒരു ദേഹത്തെ ഇവരടിച്ച അടിച്ച അടിച്ചങ്ങിടുകയാണ് കേട്ടോ. ക്രൂരമായിട്ട് തന്നെ ആ ഒരു മനുഷ്യനെ കൊന്നുകളയാണ്. അതായത് കൂടോത്രം ചെയ്തത് മറ്റേതോ ഒരാളാണ്. അബദ്ധവശാൽ ഇതിന്റെ ഇടയിലേക്ക് കുമാർ വന്ന് പെട്ടുപോയി. പെട്ടെന്നല്ല, ആ മല്ലി എന്ന് പറഞ്ഞ ആള് ചതിച്ചതാണെന്ന് തോന്നുന്നു, പക്ഷേ അതെന്തിനാണെന്ന് അറിയില്ല. അപ്പൊ അന്നേ ദിവസം രാത്രി യഥാർത്ഥത്തിൽ നടന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് സെൻസേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് നമ്മുടെ ജംഗ, അതായത് കുമാറിന്റെ അനിയൻ, അതുപോലെ തന്നെ കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി, കൂട്ടുകാരനായിട്ടുള്ള ബലിഞ്ച, മൂന്ന് പേരെയും വിളിച്ചിട്ട് ഒരു 50,000 രൂപ ഇവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം, ഇനി കേസും കാര്യങ്ങളും ഒന്നും വേണ്ട, കാരണം ഇപ്പൊ മരിച്ചുപോയ ആ ഒരു കവിതയുണ്ടല്ലോ, അതുപോലെ തന്നെ കുമാർ, ഇവർ രണ്ടുപേരെയും പറ്റിയിട്ട് ഓരോ അവിധങ്ങൾ നാട്ടുകാർ പറഞ്ഞു കിടക്കുന്നുണ്ട്. സോ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ഈ ഒരു കാശ് എടുത്ത് പോയിക്ക് വന്നപ്പോ ആ ഒരു വലിയ എന്താ പറയാ ജന്മികളും അതുപോലെ തന്നെ ആ ഒരു എസ്ഐയും കൂടെ പറയാണ്. ഇതേ സമയത്തിന് നമ്മുടെ ജംഗിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, അവൻ ഒരു വോയിസും ഇല്ലാതായി മാറി. ആ ഒരു നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ ബലിഞ്ചുണ്ടല്ലോ ആ ഒരു കാശ് എടുത്തിട്ട് ലക്ഷ്മിക്ക് കൊടുത്തിട്ട് പറയാണ്, വാ നമുക്ക് പോകാം, ഇനി കൂടുതൽ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. പക്ഷെ ജംഗിക്ക് അത് വിടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കവിതയുടെ ആ ഒരു മൂത്ത് ചേട്ടനുണ്ടല്ലോ, ആ അവൻ എവിടെ പോയാലും അയാളുടെ പിന്നാലെ പോവുകയാണ്. ആ ഒരു രഹസ്യം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്ന രാത്രി ആയ സമയത്ത് ഈ കവിതയുടെ മൂത്ത ചേട്ടനുണ്ടല്ലോ ജംഗയെ കാണുകയാണ്. അപ്പൊ രാവിലെ മുതൽ നീ എന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാക്കുകയാണ്. അങ്ങനെ അവന്റെ ആ ഒരു ദേഷ്യം കൊണ്ട് ഈ ഒരു കവിതയുടെ ചേട്ടനെ അടിച്ചു വീഴ്ത്തി. എന്താണ് കാര്യം എന്ന് വെച്ചപ്പോ എന്റെ ചേട്ടനെ എന്തിനാണ് നീ കൊന്നു പറഞ്ഞത്, എത്ര പാവായിരുന്നു എന്റെ ചേട്ടൻ. ഇതേ സമയത്ത് തന്നെ ഈ കവിതയുടെ ചേട്ടൻ പറയണം, പാവോ നിന്റെ ചേട്ടനോ, എന്റെ പെങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ട് അവളെ കൊന്നു കളഞ്ഞതാ നിന്റെ ചേട്ടന്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ഈ ചെങ്ങയുടെ മൂത്ത് പോയിട്ട് പറയാണ്, നീ കണ്ടോടാ എന്റെ ചേട്ടൻ ചെയ്യുന്നത്. ഇതേ സമയത്തിന് അവൻ പറയാണ്, കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിന്റെ ചേട്ടൻ ഞങ്ങൾ കൊന്നു കളഞ്ഞത്, പക്ഷെ അത് കൺഫേം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ മുഴുവനായിട്ട് ഞങ്ങൾ അന്ന് കൊന്നു കളഞ്ഞിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജംഗയ്ക്ക് മനസ്സിലായി ഇവരാള് മാറി കൊന്നതാണെന്ന്, പക്ഷേ ഇവർക്കുള്ള ആ ഒരു ശിക്ഷ അത് മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ജംഗ മനസ്സിൽ വിചാരിക്കുകയാണ്, അതുകൊണ്ട് ഈ തല്ലിക്കൊല്ലുന്ന പരിപാടി പക അതൊന്നും തീർക്കാതെ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകാൻ അവൻ തീരുമാനിക്കാണ്. നേരെ പോയിട്ട് ഒരു വക്കീലിനെ കാണുന്നുണ്ട്. ഇനി ഈ സമയത്ത് വക്കീൽ പറയാണ്, എനിക്ക് എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ കഴിയില്ല, അത് വലിയ പ്രശ്നമാവും, പിന്നെ എനിക്ക് എന്റെ നിലനിൽപ്പുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തു തരാം, പക്ഷെ അത് വാദിക്കുന്ന കാര്യം അത് നീ തന്നെ നോക്കണം, ഞാൻ തന്നെ ചെയ്തോളാം എന്നിപ്പോ ചെങ്ക പറയാണ്. അതുപോലെ തന്നെ ഒരു കേസ് ഒറ്റയ്ക്ക് നടത്തുന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് വിവരങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ, അപ്പൊ അതിനുള്ള സ്റ്റഡി നന്നായിട്ട് തന്നെ ഇപ്പൊ ജംഗ നടത്തുകയാണ്. അതുപോലെ തന്നെ കുമാർ പോയത് കൊണ്ട് അവന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി വല്ലാത്ത വിഷമത്തിലാണ്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിയ ജംഗ പറയണ, ചേച്ചി മതി കരഞ്ഞത്, ഇനി വാച്ചേട്ടന് നമുക്ക് നീതി മേടിച്ചു കൊടുക്കണം. അങ്ങനെ ഇവർ നേരെ കോടതിയിലേക്ക് എത്തുകയാണ്. ശരിക്കും ജംഗയുടെ ഭാഗത്ത് നിന്ന് വാദിക്കാനായിട്ട് വക്കീലൊന്നുമില്ല, അവനായിട്ട് തന്നെ വാദിക്കണം. അപ്പൊ കോടതി ചോദിച്ചപ്പോ അവൻ ഈ ഒരു കാര്യം പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ശേഖരിച്ചിട്ടില്ല, അതിപ്പോ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാണ്. കോടതി ഇപ്പൊ അത് തുറന്നു നോക്കുമ്പോൾ അവരുടെ ആ ഒരു നാട്ടിൽ ഒരുപാട് എന്താ പറയാ ആഭിചാരങ്ങളും കൂടോത്രങ്ങളും ഇതെല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ ചില നിരപരാധികൾ ഇതിന്റെ പേരിൽ തല്ലി കൊല്ലാറുമുണ്ട്, അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പൊ കോടതി ചോദിക്കുകയാണ്, അല്ല ഈ ഒരു കേസുകളും അതുപോലെ തന്നെ വാർത്തകളുമായിട്ട് നിന്റെ ചേട്ടന്റെ മരണവുമായിട്ട് എന്താ ബന്ധം? ഇത് കേട്ട സമയത്ത് ജംഗ പറയാണ്, എന്റെ ചേട്ടനും സംഭവിച്ചത് അതുപോലെ തന്നെയാണ്, ദൈ നിൽക്കുന്നവന്മാരുണ്ടല്ലോ അതായത് കവിതയുടെ ചേട്ടന്മാര്, എന്റെ ചേട്ടനാണ് എന്തോ ഒരു കൂടോത്രം ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ചേർന്നാണ് എന്റെ ചേട്ടനെ കൊന്നു കളഞ്ഞത്. ഇതേ സമയം തന്നെ ഈ കവിതയുടെ ചേട്ടന്മാർക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്, നീ ആരാടാ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ആ രീതിയിൽ കോടതിയാന്ന് പോലും നോക്കാതെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജഡ്ജിക്കും വല്ലാത്ത ദേഷ്യം വരികയാണ്, ഇതെന്താ ചന്തയാണ്, മര്യാദക്ക് മിണ്ടാതിരുന്നോ? കേസിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വാർത്ത വല്ലാതെ പിന്നെയും സെൻസേഷൻ ആവുകയാണ് ചാനലും അതുപോലെ തന്നെ പത്രത്തിലും, ഇത് വല്ലാതെ ചർച്ച ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ചാനലുകാർ വരികയാണ്,
ഓരോരുത്തരെയായിട്ട് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഈ ചാനലുകാർക്ക് മനസ്സിലായി ഈ നാട് എന്ന് പറഞ്ഞാൽ ആ വിചാരം അതുപോലെ തന്നെ കൂടോത്രം ഇങ്ങനത്തെ പരിപാടികൾ കുറെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഒരു നിരപരാധി മരണപ്പെട്ടു പോയി, അതായത് കുമാർ അവന്റെ ആ ഒരു മരണത്തിൽ അവന് നീതി മേടിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ എല്ലാവരും കുമാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്, അവനൊക്കെ ഒരു പാവം പയ്യനാണ്, അവനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യോ, അതുപോലെ തന്നെ നമ്മുടെ ജംഗയും വന്ന് സംസാരിക്കുന്നുണ്ട് എന്റെ ചേട്ടന് നീതി കിട്ടണം, അദ്ദേഹത്തേക്ക് ഒന്ന് ആരായാലും അവർക്ക് ശിക്ഷ നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ സഹായിക്കണം. എന്തായാലും ഇപ്പോൾ ജഡ്ജി പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, ഇന്നാണ് ആ ഒരു കേസിന്റെ അടുത്ത ആ ഒരു ഹിയറിംഗ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ജഡ്ജി ചോദിക്കുന്നുണ്ട്, അല്ല ജംഗ നീ എന്താ പറഞ്ഞു വരുന്നത്, ഈ കവിതയുടെ ചേട്ടന്മാരാണോ നിന്റെ ചേട്ടനെ കൊന്നത്? അതേന്ന് ഇപ്പോ ജംഗ തറപ്പിച്ച് പറയാണ്. ഇതേ സമയത്ത് തന്നെ കവിതയുടെ ചേട്ടന്മാരുടെ വക്കീലുണ്ടല്ലോ, ഇവര് പറയാണ് ഓക്കെ ഇവൻ ഇങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിൽ ഇതിന് തെളിവ് വേണ്ടേ, അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാണ്. ഇതേ സമയത്ത് തന്നെ ജഡ്ജി അതേ ചോദ്യം ജംഗയോട് ചോദിക്കാണ്, അല്ല നിന്റെ കയ്യിൽ തെളിവുണ്ടോ ഇങ്ങനെ പറയുന്നതിന്? ഇപ്പൊ ജംഗ പറയാണ് ആ സംഭവത്തിന് സാക്ഷിയായിട്ട് ആകെ ഉണ്ടായിരുന്നത് ആ ശ്മശാനത്തില് ജോലി ചെയ്യുന്ന മല്ലിയാണ്, എന്നാ അവനെ ഇപ്പൊ കാണാനില്ല, അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല, പക്ഷെ എന്റെ കയ്യിൽ മറ്റൊരു തെളിവുണ്ട്. ഇപ്പോ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് ജഡ്ജിയെ ഇപ്പൊ ജംഗ കാണിച്ചു കൊടുക്കാണ്, അതായത് അന്ന് സ്റ്റേഷനിലേക്ക് ജംഗ പിന്നെ ബലീജ അതുപോലെ തന്നെ ലക്ഷ്മി ഇവര് വിളിച്ചിട്ട് പൈസ എല്ലാം കൊടുത്തിട്ട് കേസൊന്നും കൊടുക്കണ്ട, എല്ലാം എന്താ പറയാ പരാതി പിൻവലിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ജംഗ അന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പൊ ജഡ്ജിയെ കാണിച്ചു കൊടുക്കാണ്. ഇത് കണ്ട സമയത്ത് ഇപ്പൊ കവിതയുടെ ചേട്ടന്മാര് അതുപോലെ തന്നെ വക്കീല് ഇവരൊക്കെ ആകെ പതിറിപ്പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്കെതിരെയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ജഡ്ജി വിധി പറയുന്നില്ല, ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ കേസ് ഒന്നുകൂടെ തള്ളി വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജംഗയും വെറുതെ ഇരുന്നില്ല, അവൻ ഇനിയും കൂടുതൽ കൂടുതൽ തെളിവുകൾ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയായിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മിയോടും കുറെ കാര്യങ്ങൾ അവൻ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാമൻ ഉണ്ടല്ലോ മൂപ്പരുടെ അടുത്തേക്കും പോയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ജോത്സ്യനെ ചെന്ന് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ആശുപത്രിയിലേക്കും ചെല്ലുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് കഥയുടെ അവസാനം മനസ്സിലാകും കേട്ടോ. പിന്നെ ജഡ്ജി പറഞ്ഞതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞു, ഇന്നാണ് കേസിന്റെ ആ ഒരു വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ജഡ്ജിക്കും ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി, അതായത് കുമാറിനെ കൊന്നത് ഈ കവിതയുടെ ചേട്ടന്മാർ തന്നെയാണ്. സോ അതിന്റെ ആ ഒരു വിധി പറയാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ജംഗ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, സാറേ ഞാൻ ഈ ഒരു കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല, ഞാൻ ഈ പരാതി പിൻവലിക്കാൻ വേണ്ടി പോവാണ്. ശരിയായിരിക്കാം ചിലപ്പോ എന്റെ ചേട്ടൻ കുമാറിനെ കൊന്നത് ഇവർ രണ്ടുപേരും ആയിരിക്കാം, പക്ഷേ അതെനിക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു കേസിന് നിങ്ങൾ വിധി പ്രഖ്യാപിക്കുന്നില്ലേ, അതിനു മുന്നേയായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ആഭിചാരം കൂടോത്രം അത് ഭയങ്കരമായിട്ട് നടക്കുകയാണ്, ദയവ് ചെയ്തിട്ട് അതിനൊരു കൺട്രോൾ കൊണ്ടുവരണം, അത് നാട്ടിൽ ഇനി ആരും ചെയ്യാൻ പാടില്ല. ഇത് കാരണം തന്നെ ഒരുപാട് നിരപരാധികളാണ് മരിച്ചു പോകുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും ഒരു നിയമവിലക്ക് ഏർപ്പെടുത്തണം. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജംഗ കോടതിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ്, കാരണം ഇത്രയും ദിവസം ഇതിനു വേണ്ടി പോരാടി 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 ഇവിടെ എത്തിയിട്ട് അവസാന നിമിഷം അവൻ തന്നെ എല്ലാ കേസും പിൻവലിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയൊരു ഷോക്കായി മാറുകയാണ്. നാട്ടുകാരും ലക്ഷ്മി അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ബലിജ എല്ലാവരും ഇതേ സമയത്ത് തന്നെ ജംഗയെ കാണിക്കാണ്. വീട്ടിലേക്ക് വന്നു, ചേട്ടൻ കുമാർ മരിച്ചുപോയി എന്നതിനുള്ള ആ ഒരു വിഷമം പോലും അവന്റെ മുഖത്തില്ല. വീട്ടിലേക്ക് വന്നിട്ട് നന്നായിട്ട് ആഹാരം കഴിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുമാറിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ബലിജ, ആ അവര് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇവന്റെ കൈയെല്ലാം തട്ടി മാറ്റുന്നുണ്ട്, ഭക്ഷണം കഴിയില് നിർത്തടാ നിനക്ക് നാണുണ്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ലക്ഷ്മിക്കും അതുപോലെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട്. ഏന്ന് ഇതൊന്നും മൈൻഡ് ആക്കാതെ ജംഗയുണ്ടല്ലോ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ്, എന്നിട്ട് കൈയെല്ലാം കഴുകിയിട്ട് നല്ല കൂളായിട്ട് വന്ന് ആ ഒരു കട്ടിലിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഈ ബലിജ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഒരു നാണവും തോന്നില്ലേ, നിനക്കൊരു മനസാക്ഷിയും തോന്നില്ലേ? ഇതേ സമയത്ത് തന്നെ ഈ ജംഗ പറയാണ്, നിങ്ങളൊന്ന് നിർത്തുവോ, നിങ്ങളൊക്കെ എന്താ കരുതി വെച്ചിരിക്കുന്നത്, കുമാർ എന്റെ ചേട്ടൻ അവനൊരു നല്ല മനുഷ്യനാണെന്നോ? എന്നാ അങ്ങനെയൊന്നും അല്ല, അവനെപ്പോലൊരു വൃത്തികെട്ട മനുഷ്യൻ ഈ നാട്ടിൽ വേറെയില്ല. കാരണം കവിതക്കെതിരെ കൂടോത്രം ആഭിചാരം ഇത് ചെയ്തത് കുമാർ തന്നെയാണ്. ഇത് കേട്ട സമയത്ത് ലക്ഷ്മി അതുപോലെ തന്നെ ബലിജ ഇവരാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്, നീ എന്താടാ ഈ പറയുന്നേ? അതുപോലെ തന്നെ നമ്മൾ ഞെട്ടിപ്പോയില്ലേ, കുമാറിനെ കുറിച്ച് സ്വന്തം ചേട്ടനെ കുറിച്ചാണ് ജംഗ ഇമാരി വർത്താനം പറയുന്നത്. എന്നാലും വെറുതെ ജംഗ അങ്ങനെ പറയില്ലല്ലോ, ഓരോ കാരണമായിട്ട് ഇനി ജംഗ പറയാൻ തുടങ്ങുകയാണ്. അതായത് അന്ന് ലക്ഷ്മിയോട് കുമാറിന്റെ ഭാര്യയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ലക്ഷ്മി പറഞ്ഞല്ലോ അന്ന് ഈ കുമാറിനെ കാണാതാവുന്ന രാത്രി മൂപ്പരുടെ കയ്യിൽ ഒരു ഇച്ചിരി രക്തം ഉണ്ടായിരുന്നു. അപ്പൊ ആ രക്തം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജംഗ കൂടുതലായിട്ട് അന്വേഷണങ്ങൾ നടത്തി. അതുപോലെ തന്നെ ഓട്ടോയിൽ ആ രക്തത്തിന്റെ ഒരു ഇച്ചിരി അംശം ഉണ്ടായിരുന്നു, എന്തോ സംശയം തോന്നിയിട്ട് അതവൻ ലാബിൽ കൊണ്ടിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അതൊരു മനുഷ്യ രക്തമല്ല, അതൊരു മാടിന്റെ രക്തമാണ്. പിന്നെ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ തോന്നിയ ജംഗ എന്താണ് ആ കൂടോത്രം, ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇറങ്ങിത്തിരിക്കുകയാണ്. ആദ്യം തന്നെ കവിതയുടെ ഫോട്ടോസ് സംഘടിപ്പിച്ചിട്ട് ഇതെല്ലാം അറിയുന്ന ഒരു ജോത്സ്യനെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മൂപ്പര് കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇത് മറ്റേതാണ്, രേണുക അവതാര എന്നൊരു ചാത്തൻ സേവയുടെ പരിപാടിയാണ്, ഇത് എങ്ങനെ ചെയ്യാന്നൊക്കെ ഈ ജംഗ ചോദിച്ചപ്പോ അത് വളരെ നിസാരമാണ്, ആർക്ക് നേരെയാണോ ഇത് ചെയ്യേണ്ടത് അവരുടെ ചില കാര്യങ്ങൾ സംഘടിപ്പിക്കണം. ഒന്ന് അയാളുടെ മുടി, അതുപോലെ തന്നെ അയാളുടെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം, അതുപോലെ തന്നെ അയാളുടെ കാലിന്റെ അടിയിലെ ചെരുപ്പിനടിയിലെ ഒരു ഇച്ചിരി മണ്ണ്, ഇതുണ്ടെങ്കിൽ രേണുക അവതാരം ആ ഒരു കൂടോത്രം ഒരാളുടെ ദേഹത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി കഴിയും. ഇതേ സമയത്തിന് സീൻ കട്ടായി. നമ്മുടെ കഥയുടെ ആരംഭത്തിൽ ഒരാൾ ഇരുന്ന് കൂടോത്രം ചെയ്യുന്ന കണ്ടില്ലേ, അത് മറ്റാരുമല്ല നമ്മുടെ ജംഗയുടെ ചേട്ടനായിട്ടുള്ള കുമാർ തന്നെയായിരുന്നു. ഒരു പാവത്താനായിട്ടുള്ള ഒരു എന്താ പറയാ ഓട്ടോക്കാരനായിട്ട് അഭിനയിച്ചിട്ട് ഈ ഒരു നാട്ടിൽ എന്തൊക്കെ തരം തെമ്മാടിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. ശരിയും രേണുക അവതാരം എന്ന് പറഞ്ഞ ആ ഒരു കൂടോത്രം ഉണ്ടല്ലോ, അത് കവിതയുടെ ഉള്ളിലേക്ക് കയറ്റി
കുത്തിവിട്ട കുമാർ. അതെന്തിനാണെന്ന് വഴിയെ മനസ്സിലാക്കാം. അതെന്തായാലും മൂന്ന് സ്റ്റെപ്പിലൂടെയാണല്ലോ ഇത് ചെയ്യേണ്ടത്. അതുപോലെ നാലാമത്തെ സ്റ്റെപ്പ് അതെന്താണ്? ആ ഒരു ചാത്തൻ തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു പൂജ. അതിനു വേണ്ടിയിട്ട് ചില ബലികള്, ചില കർമ്മങ്ങള് അതും ആ ഒരു ശവം ദഹിപ്പിച്ചതിന്റെ അടുത്ത് വെച്ച് തന്നെ ചെയ്യേണ്ടേ. അപ്പൊ അതിനായിട്ടുള്ള ആ ഒരു ബലി ഈ കുമാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ ആ ഒരു രക്തം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം രാത്രി നടന്ന ചില കാര്യങ്ങൾ ഇപ്പോ നമുക്ക് കാണിച്ചു തരികയാണ്. ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരുപാട് വ്രതം എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് ചെയ്യുന്ന അന്ന് രാത്രി ഭാര്യയുമായിട്ട് എന്താ പറയാ സെക്ഷൽ റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അന്ന് രാത്രി ലക്ഷ്മി കുമാറിന്റെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിന് എന്തോ വിഷമം പോലെ ഉണ്ട്, നീ ഇന്ന് മാറിക്കെടുക്ക്, എനിക്ക് ഇന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. അന്ന് അതിന് വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കിയില്ലേ. സത്യം പറഞ്ഞാൽ ചെരുപ്പ് അവൻ തന്നെ എടുത്ത് മാറ്റിയതാണ്. അതായത് ഇങ്ങനെയുള്ള ചടങ്ങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തം ചെരുപ്പ് ധരിക്കാൻ പാടില്ല, പകരം ബലിഞ്ചിയുടെ ചെരുപ്പ് എടുത്തുകൊണ്ടാണ് അവൻ പോയത്. അതായത് എല്ലാ കാര്യത്തിലും അവൻ വെൽ പ്ലാൻഡ് ആയി. പിന്നീട് നേരെ ശ്മശാനത്തിലേക്ക് വന്ന് നോക്കി. അതേ സമയത്ത് തന്നെ ഈ ഒരു ചെങ്ങായി ഉണ്ടല്ലോ, അതായത് മല്ലി, ആ കവിതയുടെ ചേട്ടന്മാര് കൊടുത്ത ആ ഒരു പൈസ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ മുഖത്ത് എന്തൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ നീ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്, ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താ അങ്ങോട്ടേക്ക് പോകാത്തത്? ഓ പണിയുണ്ടല്ലേ, ഇവിടെ തന്നെ എന്നോന്ന് കുമാർ അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇച്ചിരി കാശ് കൂടെ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് കുമാർ പറയാണ്, പിന്നെ ഞാൻ ആ ഒരു മൂലക്ക് ഇരുന്ന് പോയിട്ട് ചില പരിപാടികൾ ചെയ്യുന്നുണ്ട്, നീ എന്തായാലും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, ഇത് ആരോടും പറയാനും നിൽക്കണ്ട. അങ്ങനെ ആ ഒരു കാശ് കൊടുത്തതിന് ശേഷം ഈ കുമാർ ഉണ്ടല്ലോ ആ ഒരു ശ്മശാനത്തിന്റെ, അതായത് കവിതയുടെ ആ ഒരു മൃതദേഹം കത്തിച്ചു കളഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗത്ത് ചെന്നിരുന്നു കൊണ്ട് എന്തൊക്കെയോ ചില കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇത് നേരിട്ടിപ്പോ മല്ലി കാണുന്നുണ്ട്. അതായത് മല്ലി വെറുതെ ഒന്നുമല്ല ആ ഒരു കാര്യം കവിതയുടെ ചേട്ടന്മാരെ വിളിച്ചറിയിച്ചത്. അവൻ കണ്ടത് സത്യം തന്നെയായിരുന്നു. അവൻ ഈ ഒരു കാര്യം ഇപ്പോ ഒരു അവന്റെ ഫോൺ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? കുമാർ കാണുകയാണ്. ഇവനാകെ ഭയന്നിട്ട് ആ ഒരു വീഡിയോ ഇപ്പോ കവിതയുടെ ചേട്ടന്മാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അധികം നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീഡിയോ സെൻഡ് ആവുന്നില്ല, മാത്രമല്ല ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതേ സമയത്തിന് കവിതയുടെ ചേട്ടന്മാർ വാട്സപ്പിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മല്ലി ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും നേരമായിട്ട് എന്താ ഒരു മെസ്സേജ് വരാത്തത്. അപ്പൊ അവരങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു കുമാർ ഉണ്ടല്ലോ ഈ മല്ലിയോട് ഇതെന്താണ് നീ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ വരുമ്പോൾ അവരാകെ പേടിച്ചു പോയിട്ട് അവന്റേതായ ആ ഒരു ഷെഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഫോൺ അതിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. എന്നാ വീഡിയോ ഷൂട്ട് ചെയ്ത കാര്യമൊന്നും കുമാർ അറിയുന്നില്ല കേട്ടോ. എന്തായാലും മല്ലി അങ്ങോട്ടേക്ക് വന്നപ്പോ മല്ലിയുടെ അടുത്തേക്ക് പോയിട്ട് കുമാർ സംസാരിക്കുകയാണ്, അതായത് നീ എന്തിനങ്ങനെയൊക്കെ ചെയ്തത്. ആ രീതിയിൽ ഇതേ സമയത്ത് തന്നെ കവിതയുടെ ചേട്ടന്മാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പിന്നെ എന്താ ഉണ്ടായെന്ന് പറയണ്ടല്ലോ, അടിപിടി ഉണ്ടാകുവാണ്, പെട്രോൾ ഒഴിക്കുകയാണ്. ആ അപകടത്തിൽ നമ്മുടെ കുമാറിന് തീ പിടിക്കുകയും ചെയ്തു. ഇതാണ് ശരിക്കും ഉണ്ടായത് എന്ന് ഇതൊന്നും കേട്ടിട്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ ബലിഞ്ചിയും വിശ്വസിച്ചില്ല. അപ്പൊ ജംഗ പറയാണ്, ഇല്ല ഞാനും വിശ്വസിച്ചിരുന്നില്ല, എനിക്ക് മറ്റൊരു തെളിവുകൂടെ കിട്ടി. അതായത് ജംഗ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അതായത് ഈ മല്ലി ഉണ്ടല്ലോ അവന്റെ ആ ഒരു ഷെഡിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ എന്നിട്ട് ആ ഒരു ഫോണ് കാണാണ്, അത് തകരാറിലായിരുന്നു. മൊബൈൽ ഷോപ്പ് കൊടുത്ത് അത് നന്നാക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ ആ ഒരു വീഡിയോ ജംഗ നേരിട്ട് കണ്ടു. അതോടെ അവന് കൺഫേം ആയി എല്ലാം ചെയ്തു വെച്ചത് കുമാർ തന്നെയാണ്. ആ വീഡിയോ ഇപ്പൊ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ബലിഞ്ചകം കാണിച്ചു കൊടുക്കുകയാണ്. ഇവരാകെ കരഞ്ഞു പോവാണ് കേട്ടോ. അവരുടെ കുമാർ, എന്റെ കുമാറാണോ ഇങ്ങനെ ചെയ്തതൊക്കെ ഈ ബലിഞ്ചകനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. ശരിക്കും എന്തിനായിരിക്കും കുമാർ ഇത്രയും ക്രൂരമായിട്ട് കവിതയോട് പെരുമാറിയത്, അല്ലെങ്കിൽ അവളോട് അങ്ങനെ ഒരു കൂടോത്രം ചെയ്തു വെച്ചത്? അതിനും ഒരു കാരണം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജംഗിക്കും അതുപോലെ തന്നെ കുമാറിനും അച്ഛനും അമ്മയൊന്നുമില്ല. ഇവരെ വളർത്തിയത് ഇവരുടെ അമ്മാവനാണ്. അതായത് നമ്മുടെ ജംഗി ഒരു സമയത്ത് വിളിച്ചു പറഞ്ഞില്ലേ, അതായത് കുമാറിന്റെ ജീവന് ആപത്താണ്, അവനൊന്ന് നോക്കിക്കോണേ, അങ്ങനെ പറഞ്ഞ ആ അമ്മാവനുണ്ടല്ലോ. അപ്പൊ മൂപ്പരാണ് ഇവർ രണ്ടുപേരെയും വളർത്തിയത്. അതുപോലെ തന്നെ ഈ അമ്മാവനാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുമാറിന് കൂടെ കൂടിയിട്ടുണ്ട്. അതായത് മൂപ്പര് ചെയ്യുന്ന ആ ഒരു ക്രിയകളുണ്ട്, അതിന്റെയൊക്കെ ഒരു സഹായിയായിട്ട്. അതുപോലെ തന്നെ കുമാറിന്റെ സ്കൂൾ ലൈഫ് കാണിക്കുകയാണ്. ആ ഒരു സ്കൂളിൽ അവന് കൂട്ടായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, കവിത തന്നെ. അവർ രണ്ടുപേരും നല്ല പ്രണയത്തിലായിരുന്നു. ഇന്റർവെല്ലൊക്കെ ആകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ കുമാർ ഈ കവിതയെ കാണുന്നു പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുകയാണ്. ഇപ്പൊ കവിതയും അങ്ങോട്ടേക്ക് ചെന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു. അപ്പോ തൊട്ടടുത്ത് നിന്ന സമയത്ത് അവളുടെ മുടി ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി ഈ കുമാറിന്റെ ബട്ടണിൽ കുടുങ്ങി പോവാണ്. ഇതേ സമയത്താണ് കവിതയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതെന്താ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കവിത ആകെ പേടിച്ചുപോയി. അവള് ചെറിയ പെൺകുട്ടിയല്ലേ. ഇവള് പറയണത് എനിക്കറിയില്ല അച്ഛാ, ഇവൻ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ശരിക്കും ഈ കുമാറിന് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല അടി കിട്ടുകയാണ് അവന്. മാത്രമല്ല അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ്, ആരും ചോദിക്കാനൊന്നും വരില്ലല്ലോ. ഇതേ സമയത്ത് കുമാർ നോക്കുമ്പോൾ അവൻ സ്നേഹിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ കവിത, അവള് മറ്റൊരുത്തനുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്. അവൻ ഒരുപാട് മനസ്സ് തകർന്നു പോവാണ്. ആ ഒരു വിഷമത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടവൻ ഇരിക്കുന്ന സമയത്ത് അവന്റെ മാമൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്തിനാടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇതെല്ലാം എന്താ പറയാ ഇത്രത്തോളം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പഠിപ്പ് വിദ്യാഭ്യാസം ഇതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് നീ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, നീ എന്റെ കൂടെ വാ. അങ്ങനെയാണ് കുമാറിന് അവന്റെ മാമൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല കുമാർ ഈ ഒരു കാര്യം മാത്രമൊന്നുമല്ല ചെയ്തു വെച്ചിട്ടുള്ളത്. കഥയുടെ ആരംഭത്തിൽ കുമാറിന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയ ആ ഒരു ടാങ്കറിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾക്കിട്ട് കൂടോത്തരം ചെയ്ത് അയാളെയും തട്ടി. അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രധാനിയായിട്ടുള്ള ജന്മിയുണ്ടല്ലോ വൃത്തിയായിട്ട് മനുഷ്യൻ, ആ അയാളും മരിച്ചുപോയില്ലേ, അയാളെയും കൂടോത്തരം ചെയ്ത് കൊന്നത് കുമാർ തന്നെയാണ്. അങ്ങനെ നൈറ്റ് ആകുന്ന സമയത്ത് ഇതുപോലെ ആരും കാണാത്ത പല ക്രിയകളെയും ചെയ്തിട്ട് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ നശിപ്പിച്ചിട്ട് സാധാരണ പകൽമാനിയനായിട്ട് ഒരു പാവപ്പെട്ട ഓട്ടോക്കാരനായിട്ട് നടന്നിട്ട് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഈ കുമാർ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജംഗ ടൗണിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ഒരു ബസ് കയറി പോയില്ലേ. ആ സമയത്ത് അതൊന്ന് മോഡേൺ ആയിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നപ്പോൾ ഓട്ടോ വിളിക്കാൻ വേണ്ടി കുമാർ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കുമാറിനെ തള്ളി മാറ്റി
കേട്ടിട്ട് അവർക്കായിട്ട് ടാക്സി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുമാറിനെ ഒഴിവാക്കിയില്ലേ. ഇതേ സമയത്തിന് ഒരു ഭാര്യയും ഭർത്താവും കൂടി കുമാറിന്റെ ഓട്ടോയിൽ കയറിയില്ലേ. ആ ഭാര്യയും ഭർത്താവും മറ്റാരുമല്ല, കുമാറിന്റെ ചെറുപ്പത്തിൽ പറ്റിച്ചു കളഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ കവിത, അവളായിരുന്നു. ഇപ്പൊ അവളെ കുമാർ മനസ്സിലാക്കുകയാണ്, ചെറുപ്പത്തിൽ അവനിട്ട് നല്ല ഒന്നാം തരം പണി കൊടുത്തിട്ട് അവളിപ്പോ നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ കുമാർ തീരുമാനിച്ചു അവൾക്കിട്ട് പണിയെടുക്കാൻ വേണ്ടി. അതിന് കൂടുതലായിട്ടൊന്നും കുമാറിന് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവൾ ആ ഓട്ടോയിൽ കയറിയതുകൊണ്ട് തന്നെ അവളുടെ ചെരുപ്പിനടിയിൽ ആ ഒരു മണ്ണ് അത് അവിടെ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ സാരിയുടെ ഒരു തുമ്പ് അവിടെ കൊളുത്തി കയറിയിട്ടുണ്ടായിരുന്നു, അതും കുമാറിനെ കിട്ടുകയാണ്. മാത്രമല്ല ഇവർ ചെറുപ്പത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കുമാറിന്റെ ബട്ടണിൽ കവിതയുടെ മുടി കുടുങ്ങിയില്ലേ, അതും ഇത്രയും വർഷമായിട്ട് അവൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള സൈക്കോ തന്നെയാണ് ഈ കുമാർ. അങ്ങനെ കിട്ടിയ ആ ഒരു മൂന്ന് സാധനവും വെച്ചിട്ട് കവിതയെ പൂർണ്ണമായിട്ടും അവനങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ വളരെ കൂളായിട്ട് മാന്യനായിട്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു സൽസ്വഭാവിയായിട്ട് അവനങ്ങനെ നടക്കുകയാണ്. ഈ കാര്യമെല്ലാം കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ബലിഞ്ചയ്ക്കും എന്തിനു പറയണം, ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ജെങ്കയ്ക്ക് തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നടക്കേണ്ടതുപോലെ എല്ലാം നടന്നു. ചെയ്തു വെച്ചതിന് കുമാറിന് അതുപോലെ ശിക്ഷയും കിട്ടി. ഇനിയിപ്പോ അവനെ ഓർത്ത് കുറെ കാര്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്തു വെച്ചുള്ള ഫലമാണ് അവന് കിട്ടിയത് എന്നൊക്കെ ആശ്വസിക്കാൻ വരട്ടെ. ഇപ്പൊ ജെങ്ക പറയാണ്, അതായത് ഇത്രയൊക്കെ അന്വേഷണം നടന്ന ജെങ്ക ആ ഒരു ക്രൈം സീൻ നടന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാതിരിക്കും. ജെങ്ക അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കുമാറിന്റേതാണെന്ന് കരുതുന്ന ഒരു പല്ലിന്റെ പീസ് അവൻ എടുത്തുകൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്തു. അവിടെ വെച്ചാണ് ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യം ജെങ്ക മനസ്സിലാക്കുന്നത്. അതായത് അത് കുമാറിന്റെ ഡി എൻ എ അല്ല, കുമാറിന്റെ പല്ലല്ല, പകരം ആ ശ്മശാനത്തിലെ ജോലിക്കാരനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അവന്റെ പല്ലാണത്. അതായത് അന്നത്തെ അപകടത്തിൽ അവിടെ മരിച്ചു വീണത് മല്ലിയാണ്. കുമാറിനൊന്നും പറ്റിയിട്ടില്ല, ഒന്നില്ലെങ്കിൽ കുമാർ ജീവനോട് മറ്റെവിടെയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവും. ശരിക്കും അന്ന് അവിടെ നടന്നത് എന്താണെന്ന് കാണിക്കാണ്. അതായത് ഈ കവിതയുടെ ചേട്ടൻ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പെട്രോൾ എടുത്ത് ഒഴിച്ചില്ലേ, അതിലൊരു ഇത്തിരി ആ ഒരു മല്ലിയുടെ ദേഹത്തേക്കോ ആയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇവർ അടി കൂടുമ്പോ പെട്ടെന്ന് ഒരാളുടെ ദേഹത്തേക്ക് തീ ആളി പടർന്നില്ലേ, എന്നാ ഈ കവിതയുടെ ചേട്ടന്മാര് വിചാരിച്ചത് അത് കുമാറാണെന്നാണ്. തീ ഇങ്ങനെ ആളി പടർന്നുണ്ടോ മുഖമൊന്നും കണ്ടില്ല. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഇവനെ തല്ലിക്കൂട്ടിയിട്ട് ആ ഒരു ചിതയിലേക്ക് ഇട്ടു. എന്നാൽ അത് കുമാറായിരുന്നില്ല, പകരം അത് മല്ലിയായിരുന്നു. അപ്പോ ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ ബലിഞ്ചയും കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ സീൻ കട്ട് ആയി അടുത്ത സീനില് കേരളത്തിലെ ഒരു പ്രദേശം കാണിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടല്, ആ ഹോട്ടലില് ഭക്ഷണം കൊടുക്കുന്ന ആളായിട്ട് നല്ല ക്ലീൻ ഷേവ് എല്ലാം ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരാളെ കാണിക്കുന്നുണ്ട്, മറ്റാരുമല്ല കുമാർ തന്നെ. എന്താ നിങ്ങൾ ഞെട്ടിയോ, എന്നാ ഞെട്ടാൻ വരട്ടെ. കുമാറിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്ത്രീയെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ, ആ സ്ത്രീ മറ്റാരുമല്ല കവിത തന്നെ. എന്തപ്പോ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പടം ഒരറ്റ തീർക്കലാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന രീതിയിൽ. അല്ല കവിത മരിച്ചതല്ലേ, പക്ഷേ എന്തായാലും കുമാർ അവളെ ചിലപ്പോ ഒറ്റയടിക്ക് കൊല്ലാൻ സാധ്യതയില്ല, ചെറുപ്പത്തിൽ അവളെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, ചിലപ്പോ അവളുടെ ദേഹത്തും എന്തെങ്കിലും ഒരു വശീകരണം ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം അറിയുന്ന ആളാണല്ലോ ഈ കുമാർ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗം ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അത് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ, ഒരു മാസം മുന്നേ അതിന്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റിലീസായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. എന്തായാലും റിലീസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത ഭാഗം അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും താല്പര്യമില്ലേ, ഷുവർ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അത് എത്തിച്ചിരിക്കും. കാരണം എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് കാണാനായിട്ട്. എന്താണ് ഈ കുമാർ ചെയ്തു വെച്ചത്, ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അവസാനം അവൻ എന്ത് സംഭവിക്കുകയായിരിക്കും. എന്തായാലും അവനിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടണം. നോക്കട്ടെ, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.